Aliens. Kana Diri. Amma. Nera velukirnolodi phone il. Ippa thara amma. അയ്യോ നോവ് കുനിഞ്ഞു തൂക്കടി ഇതിന്റെ അടിയിലൊക്കെ തൂക്ക് എന്നെയും കെട്ടിയും പൊക്കോണ്ട് ഈ ചൂലിന് അത് ഇച്ചിരി കയറ്റി പിടിച്ചാൽ മതി ചൂല് അങ്ങോട്ട് നിന്റെ ഒക്കെ പ്രായത്തിൽ ഒരു വീട് മുഴുവൻ നോക്കുമായിരുന്നു ഞാൻ ഉഗ്രവാദം ഒരു ഉള്ളി പോലും പൊളിച്ചില്ല ആള് ചിരിക്കല്ലേ ഇത് എന്ത് ക്ലീറ്റ നിങ്ങക്ക് പോവണ്ടേ നിങ്ങൾ അല്ലെ പെണ്ണ് കാണാൻ പോകണ്ടോ എന്തിനാ അമ്മ എപ്പോഴും എപ്പോഴും കുറച്ചുനേരം കൂടുതലോ ഉണങ്ങി ഉടനെ പെണ്ണ് കാണാൻ പോകണുണ്ടോ വലിയ വർത്താനം പറയാതെ നീ ഉള്ള പണി ചെയ്യാം എല്ലാരും പറയണതാണ് എന്താണോ ഞാൻ വരുമ്പോഴത്തേനും അവിടെ അങ്ങനെ തന്നെ പൊടി കിടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ നല്ലത് തരും ഓ തങ്കം തങ്കം എന്താ എന്താ ഇത് എന്താ അവളെ കൈ ഇരിക്കണേ മാറ്റി 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 പിടി അതിനെന്ത് ഇത് വീട്ടിലുള്ള സാധനമല്ലേ വൃത്തിയാക്കി ഉപയോഗിക്കണാ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ചുമ്മാ ക്ലീറ്റസ് മത്തായി വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഡി ഡി ടി സി പാർട്ടിയിലൂടെ രാവിലെ പാർട്ടിയുടെ പുതിയ പ്രസിഡന്റ് വിയറ്റ്നാം അപ്പക്കുട്ടനുമായിട്ട് സ്ഥാനമാനങ്ങളെക്കുറിച്ചൊരു ചെറിയ ചർച്ച അത് കഴിഞ്ഞ് എല്ലാം ഒരു ധാരണയാക്കണം അഥവാ ഇനി ധാരണയായില്ലെങ്കിൽ ഡി ഡി ടി സി പാർട്ടി സ്വതന്ത്രമായിട്ട് മുന്നോട്ടിറങ്ങാൻ പോവുകയാണ് അപ്പോൾ തങ്കം കൺഗ്രാചുലേഷൻസ് കൊടുക്കൈ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ സന്തോഷത്തോടെ യാത്രയാക്കണം ഓക്കെ ഡാഡി പിറകെ വിളിക്കലെന്ന് പറഞ്ഞിട്ടല്ലേ ഉച്ച നിങ്ങളുടെ അടുത്ത് സോറി എന്താ നിനക്ക് പറയണ്ടേ പുസ്തകത്തിലൊക്കെ വരേണ്ടതാണ് 1948 സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഡി ഡി ടി പാർട്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഞങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ 18 ഇട്ടു പണിക്കർ അദ്ദേഹം കയറി ഇറങ്ങി ബ്രിട്ടീഷുകാരോട് എന്തെല്ലാം പൊരുതി അവസാനം സായിപ്പന്മാരുടെ വായിരിക്കുന്ന തള്ളക്കുള്ളി കേട്ടിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ല ഡാഡി 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ 48 ഏത് സ്വാതന്ത്ര്യ സമരമാണ് ഡാഡിയുടെ പാർട്ടി കഴിയത് 47 സ്വാതന്ത്ര്യം കിട്ടിയത് അത് നിങ്ങളുടെയൊക്കെ ബുക്കുകളിൽ അച്ചടിച്ചു വന്നേക്കണം അത് നിങ്ങൾക്കറിയാവും പക്ഷെ അത് 47 സ്വാതന്ത്ര്യം തരാന്ന് പറഞ്ഞ് യൗമാര് നമ്മളിട്ട് കുറേ നടത്തിച്ച് ഒടുവിൽ എന്ത് ചെയ്ത് ഞങ്ങളുടെ നേതാവ് ഇട്ടു പണിക്കര് കയറി ഇറങ്ങി അവന്മാരെയൊന്ന് പിടിച്ചു വാങ്ങിക്കണേ ചെയ്തത് സ്വാതന്ത്ര്യം പിന്നെ ചരിത്രമൊക്കെ എഴുതിയ മഹാന്മാരുണ്ടല്ലോ അതൊക്കെ ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം അതങ്ങ് മുക്കി ഇല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടി ഇപ്പൊ എവിടെ നിൽക്കേണ്ടെന്ന് അറിയാമോ എന്റെ അമ്മോ എന്ത് തള്ളാമ നമ്മളെ ഡാഡി കാര്യമൊക്കെ ഉണ്ടത് ഇന്നിട്ടതല്ലേ ഉള്ളൂ ഇനി ഇത് സ്ഥിരമാകും തന്നെ വിത്ത് ഗുണം പത്ത് ഗുണം നീ നോക്കിയോ ഈ ചരിത്രമൊക്കെ തിരുത്തി എഴുതും നിനക്കല്ല ഇത് പഠിക്കേണ്ടി വരും സ്വാതന്ത്ര്യം മേടിച്ചെന്നത് ഇട്ടു പണിക്കരുന്ന് ആ കളിക്കുന്നു അല്ലേ മോളും കൂടെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ എന്നെ ഫോണിൽ വിളിക്കണ്ട എന്ത് ചെയ്യുന്നു എവിടെ നിൽക്കുന്നു എപ്പം വരും ഉണ്ണാൻ വരുമോ ഇന്ന് പോയിട്ട് വളരെ ഗൗരവമായ ഒരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പാർട്ടി കൊറോണയ്ക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കാനുള്ള എൻ്റെ ഒരു വളരെ ഗൗരവമായ ഒരു ചർച്ച നടക്കാൻ പോകും ഓ ഇനിയിപ്പോൾ ആ മരുന്നൊന്നും വേണമെന്നില്ല ആ പാവ അങ്ങ് പൊക്കോളൂ ക്ലീറ്റോ വെള്ളം വെള്ളിയിട്ട് ഇറങ്ങിയല്ലോ രണ്ടു തരുന്നതും കൂടി ഒരുമിച്ച് ചിരിച്ചോട്രി നീ ചിരിച്ചോട് പ്രോത്സാഹിപ്പിക്കേ ആ എന്താ അതേ വരുന്നു എന്തിത്ര താമസം നമസ്കാരം ഞങ്ങളും വെള്ളം വെള്ളയിടട്ടോ എന്നാണ് പറയാൻ വരുന്നത്
ഇന്നിപ്പോ എന്തായാലും വേണ്ട. നമ്മുടെ പ്രസിഡന്റ് വിയറ്റ്നാം അപ്പക്കൂട്ടന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു ധാരണയായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ ഇടാം. ആയിക്കോട്ടെ, എങ്ങനെയുണ്ടല്ലേ? കൊള്ളാം കൊള്ളാം, എന്നാ പിന്നെ പോവാം. അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? എന്താ എന്തോന്നിടേ ഇത്? ഒന്നങ്ങോട്ട് വിളിക്ക്. അത് പതുക്കെ വിളിച്ചാൽ ആള് കൂടിയിട്ട് ചന്തയാണ്. നീ എവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഇത് ചന്ത തന്നെ. അത് വിട്, എന്താ വരടെ ഇത്? നീ വെള്ളം വെള്ളം കേട്ട് വീണ്ടും ആളുകളെ പറ്റിക്ക തുടങ്ങിയ. ഇത് പറ്റിക്കലല്ല, ഇത് സേവനം, പൊതുജന പ്രവർത്തനം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ആരാധകരുടെ അഭ്യർത്ഥന പ്രവാഹം, ക്ലീറ്റോ നിങ്ങൾ വെള്ളം വെള്ളം ഇടൂ, ഞങ്ങളെ രക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഇവരുണ്ടെന്ന് എന്റെ ആൾക്കാർ. അതെ, നല്ലൊരു ദിവസമായിട്ട് ഞാൻ കൂടുതൽ വർത്തമാനം പറയണില്ല കേട്ടോ. എടാ, വെള്ളം വെള്ളം ഇടുന്നുണ്ടോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. നല്ല രാഷ്ട്രീയക്കാരുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട് ഇപ്പം ഇങ്ങനെ നന്നായിട്ട് പോകുന്നത്. പക്ഷെ നിന്നെ പോലുള്ള ഉടായ്പ് രാഷ്ട്രീയക്കാരുണ്ടല്ലോ, വെള്ളം വെള്ളം ഇട്ടിറങ്ങി നാടിന്റെ നാണം കെടുത്താനായിട്ട്. വെള്ളപ്പൊക്കം വന്നാലും പകർച്ചവ്യാധി വന്നാലും അതിൽ നിന്ന് കൈയിട്ട് വരാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ, അത് നല്ലതല്ല. പോലീസുകാരാ, ഇത് രാഷ്ട്രീയമാണ്, അധികം സമയമൊന്നും വേണ്ട. നീ എന്റെ മുമ്പിൽ വന്ന് സല്യൂട്ട് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ, നീ അങ്ങനെ ഒരു പൊസിഷൻ ആകുമ്പോൾ നിന്റെ മുമ്പ് ഒന്ന് സല്യൂട്ട് അടിക്കുന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്റെ ഒരു പോക്കും വരവും നിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ അടിക്കേണ്ടി വരില്ല, ഇങ്ങനെ അടിക്കേണ്ടി വരും. അതെ, ഞാനൊരു നല്ല കാര്യത്തിന് പോകണോണ്ട് അധികം സംസാരിക്കണില്ല. അസൂയാണടാ നിനക്ക് അസൂയ. ആങ്ങലടത്തും പകലടത്തും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പഴയ ഉടായ്പ പരിപാടിയായിട്ട് വന്ന എടുത്ത് അകത്ത് നോക്കി ഞാൻ, ഇത് പഴയ കനകനല്ല. പോലീസുകാരാ, എനിക്കും അത് തന്നെ പറയാനുള്ളത്, ഇത് പഴയ ക്ലീറ്റോ അല്ല. ഇനി ചെറിയ കളികളുമില്ല, എല്ലാം വലിയ കളികൾ മാത്രം കേട്ടോ. എന്റെ പൊന്നു കനക, നിനക്കെങ്കിലും ഒന്ന് പോകാവോ? ലില്ലിമോളെ എങ്ങനെയുണ്ടടി? അടിപൊളി. എന്താ നാടാ രാവിലെ കലിബിൽ കലിബില എന്ന് പറഞ്ഞുകൊണ്ട്. അമ്മ അമ്മ ദേഹം വേദനയിട്ട് മനുഷ്യൻ ഒന്ന് കിടക്കാനും സമ്മതിക്കുന്നു. അമ്മയുടെ പൊന്നു മോനെ അനുഗ്രഹിക്കാം. എന്തിനെ? ഞാൻ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്തിന് വേണോ മോനെ അത്? ഈ നാടിനെ കൊറേ ആവാസന്മാരിൽ നിന്ന് രക്ഷിക്കാനും കൈക്കൂലി പാവികളെ കൊറേ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെ ഒന്ന് മോചിപ്പിക്കണമെങ്കിൽ ഈ മോൻ, ഈ അർജുനൻ യുദ്ധഭൂമിയിൽ ഇറങ്ങി വീണ്ടും എന്തും ചെയ്തേ പറ്റുള്ളൂ. അയ്യോ, സത്യസന്ധയ കാര്യത്തിനാണെങ്കിൽ അമ്മ നിൽക്കാം. അമ്മ സത്യം മാത്രമേ ഉള്ളൂ, അമ്മയാണ് സത്യം. എന്നാൽ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് സമാധാനമായി. യവൻ അർജുനൻ, ലവൻ ആര്? ലവൻ അത് ലവൻ, ഇത് കുശൻ. അമ്മേ, തുടങ്ങാൻ പോവാണ്. പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാവണം. അനുഗ്രഹം വേണ്ട. ലില്ലിമോളെ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ രാത്രി ഓർത്തതായിരുന്നു. പിന്നെ ഗിഫ്റ്റ് ഞാൻ വൈകിട്ട് വരുമ്പോൾ മേടിച്ചോണ്ട്. ഓക്കെ, എന്റെ ബർത്ത്ഡേ ആരൊക്കെ ഓർക്കുമെന്ന് അറിയാൻ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആരും ഓർക്കില്ല മോളെ, എനിക്ക് നീയും നിനക്ക് ഞാനും മേളാകാശവും താഴെ ഭൂമിയും പോലെ. അല്ല, സത്യം പറഞ്ഞ ഒരു സർപ്രൈസ് ആയിട്ട് ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ അവളെ വിളിച്ചുണർത്തിട്ട് ജന്മദിന ആശംസകൾ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഉറങ്ങിപ്പോയി. വെഡിങ് ആനിവേഴ്സറി പോലും ഓർക്കത്തില്ല ആളാണ്. പറഞ്ഞില്ലേ കഴിഞ്ഞ 1.5 മാസം നിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നൊരു പരിഭവം അങ്ങ് തീരട്ടെ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, ഇന്ന് നമ്മൾ സദ്യയാണ്. ലില്ലിയുടെ ജന്മദിനം നമ്മൾ അടിച്ച് പൊളിക്കുന്നു. ആയിരം രൂപ ഗംഭീര സദ്യ ഉണ്ടാക്കിക്കൊള്ളാം. ഒരു നല്ല കാര്യം പറയാനടാ, അർജുനും ലവനും കുശലൊക്കെ ഉച്ചയ്ക്ക് കാണണം ഇവിടെ. സദ്യ ഉള്ളതാണ്, മറന്നുകൊണ്ട. അതെ, ഇത് എന്റെ പെങ്ങളാണ്, അവളെ പറഞ്ഞാളാണ്, എനിക്കറിയാം പങ്കെടുക്കണമെന്നുള്ളത് കേട്ടോ. പേടിച്ചു പോയല്ലോ, അലറിയ പിന്നെ പേടിക്കാതിരിക്കും. ഇനി ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ കൊറച്ചേ ഉള്ളു. എന്റെ അമ്മയല്ലേ പോയത്, അതാ ഇങ്ങനെ ആയി പോയത്. ഞാൻ കൊറച്ച് എടുക്കണേ. മതി 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 മതി, കൊറച്ച് എടുത്തോളെ. ഇത്രയും കൂടെ എടുക്കോളൂ എന്റെ പൊന്നോ. തേമയല്ല
എന്റെ ഏട്ട ഇവിടെ എല്ലാം റെഡിയായി. ഇനി ഏട്ടൻ കൂടെ വന്നാ മതി. പെട്ടെന്ന് വരാൻ പറ. പെട്ടെന്ന് വാ. ആ ശരി. ഇപ്പൊ വരാന്ന്. ഈ ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാ ഒന്നിച്ചിരുന്ന് എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരു ബഹളം ഇങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് വാ. ഇരിക്കണേക്കാരി കൊടു കൊടു. അപ്പൊ എന്റെ ഒരു ചെറിയ സമ്മാനം. മെനി മെനി ഹാപ്പി റിട്ടേൺസ്. ഞാനേ ഇവനോട് പറഞ്ഞു അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. പിന്നെ എന്റെ വക സമ്മാനം വൈകുന്നേരം ഉണ്ട്. കുറെ സംഭവങ്ങളുണ്ട്. കാര്യങ്ങളൊക്കെ എങ്ങനെയായി? ഇവിടെ എല്ലാം റെഡിയായി. ആ പിന്നെ നിന്നെ താമസം. എന്നാ പിന്നെ കഴിക്കാം നമുക്ക്. ഇല്ല ഏട്ടൻ പറഞ്ഞു 5 മിനിറ്റ്. ഇപ്പൊ വന്നില്ലേ? എന്തൊരു കാഴ്ചമാണ്. ഞാൻ വലിയൊരു തിരക്കിന്റെ ഇടയിൽ പറഞ്ഞാണ്. എന്ത് പിന്നെ കേരള മുഖ്യമന്ത്രിയല്ലേ കൊറോണ മീറ്റിംഗിന്റെ ഇടയിൽ നിങ്ങളുടെ ഇറങ്ങി വരാനേ. അയ്യോ മുഖ്യമന്ത്രിക്ക് മാത്രമല്ലേ തിരക്കുള്ളൂ. ഞങ്ങളെ പാർട്ടി ഉണ്ടല്ലോ, പല പല പരിപാടികളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലില്ലിമോളെ എനിക്ക് തിരക്കുണ്ട്, അവൻ വരണമില്ലെന്ന് ചോദിച്ചു. പോയിട്ട് വരാൻ കാര്യങ്ങളുണ്ട്. വിളിച്ചു നോക്കാം. എടേ എനിക്കാണെങ്കിലേ ഈ കിട്ടണല്ലോ. ബിസിയാ. ഓ അവ ആരേനും വിളിച്ച് കത്തി വെച്ചോണ്ടിരിക്കും. അങ്ങോട്ട് വന്ന് അന്വേഷിക്കാലോ. ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വരണേ. അപ്പൊ എനിക്കില്ല ഈ ലോക്ക്ഡൌൺ ഒക്കെ. അത് ശരിയാ. പിന്നെ പെർനാൾ കുട്ടിക്ക് വാ. മാമന്റെ പെർനാൾ സമ്മാനം. നീ എന്തിനാ കൈയേട്ടന്? എനിക്കൊന്നുമില്ലേ. അതിന് എന്റെ പെർനാളൊന്നല്ലോ. എന്നാലും കൈ നീട്ടിയല്ലേ അമ്മ എന്തെങ്കിലും കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഇതെനിക്ക് വേണ്ട. എനിക്കുണ്ടല്ലോ പിറന്നാൾ. ആരും ഒന്നും എനിക്ക് വന്ന് കാണണല്ലോ. അങ്ങനെ വെറുതെ പിറന്നാൾ പിറന്നാൾ എന്ന് പറഞ്ഞാൽ പോലെ പിറന്നാൾ ദിവസമാണെങ്കിൽ അന്ന് ക്ഷണിച്ച് നല്ലൊരു സദ്യ ഒക്കെ തരണം. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സമ്മാനം ലഭിക്കും. കഷ്ടപ്പെടാനും പണിയെടുക്കാനും ഞാൻ. ആപ്പ് റെഡിയായില്ലേ? കോപ്പ് ആപ്പ് ഉണ്ടാകാൻ വേണ്ടി ഇതിനകത്ത് ഒരാഴ്ച മെനക്കെട്ടിട്ട് ഇപ്പൊ അത് വർക്ക് ചെയ്യണമില്ല. അതിനകത്ത് ഒരു സാധനവും വരണമില്ല. ഇല്ല ഇല്ല അത് പ്രതീക്ഷിക്കണ്ട. എടാ നിനക്ക് ബാറായിട്ട് നല്ല ബന്ധമുള്ളതല്ലേ. അവിടുന്ന് ഒരു ഫുള്ള് സംഘടിപ്പിക്കേ. അതേ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നടരാജൻ പോയിട്ടുണ്ട്. ശരി വരും. എന്നാ പിന്നെ നടരാജൻ വന്നിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് കൂടുവയ്ക്കാം. ഗിരിരാജ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ പിള്ളേർക്ക് വീട്ടിൽ ഒരു അലമ്പും ഇല്ലായിരുന്നു. അത് അമ്മയുടെ പിള്ളേർ മാത്രമല്ല, കേരളത്തിലെ ഒരു പിള്ളേർക്കും കുഴപ്പമുണ്ടായിരുന്നു. ഗിരിരാജ കുപ്പി എന്നൊരു വാക്ക് വീട്ടിൽ ഉച്ചരിച്ച പിള്ളേരെ നശിപ്പിക്കാനായിട്ട്. അയ്യോ എന്റെ ചേച്ചി അറിയാതെ പറഞ്ഞതാ. ഇനി അങ്ങനെ പറയില്ല. പറയണ്ട. ലില്ലി നീ അവനൊന്ന് വിളിക്ക്. അവൻ വരുമല്ലോ. ആവശ്യം വിളിച്ചു ഞാൻ. എടി ഒന്നുകൂടെ വിളിക്ക്. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. അവന്റെ താളത്തിനൊത്ത് തുള്ളാൻ നമ്മൾ നിന്നിട്ട. ഇത്ര മുള്ളേല് നിക്കുവാണെങ്കിൽ നിങ്ങള് പൊക്കോ. എന്റെ പെങ്ങള് ബർത്ത്ഡേയാ. ഹലോ ഏട്ടാ. ഏട്ടാ എല്ലാരും വന്ന് ഏട്ടന് വെയിറ്റ് ചെയ്തിരിക്കുക. ഏ അയ്യോ പറയായിരുന്നില്ല ഏട്ടാ. വെക്കില്ലെന്ന് പറയട്ടെ. ഹലോ ലില്ലിമോളെ കാലത്തെ അവന്റെ വാർത്താനം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയ്യവും വരൂല. നിങ്ങൾ എന്താ വല്ല ജോത്സ്യനാണോ? ആണടി ഞാൻ രാവിലെ അറിയാനായിട്ട് വെഡിങ് ആനിവേഴ്സറി ഓർക്കാറില്ല ഏട്ടൻ. പിള്ളേരുടെ ബർത്ത്ഡേ ഓർക്കാറില്ല. ഇതെല്ലാം ഞാൻ തന്നെ ഏട്ടനെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ചേട്ടനെ ഓർമ്മയുണ്ടോ? നോക്കി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അതൊക്കെ എല്ലായിടത്തും സ്വാഭാവിക കല്യാണോ? അതിന് ആരാരെ കല്യാണം കഴിച്ചെന്ന് അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പിന്നെ കല്യാണം നടന്ന ആ ദിവസം ഓർമ്മിപ്പിക്കാൻ നിന്റെ ആങ്ങൾ എല്ലാ ദിവസവും കൊട്ടിഘോഷിക്കാറുണ്ട്. ഈ വീട് 15 വർഷം മുമ്പ് ഒരു കല്യാണ വീടായിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. ഡ്യൂട്ടിക്ക് പോകൂല ഇതായിരുന്നു പ്രശ്നം. ഇപ്പൊ കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോ അവനെ കള്ളുകൂടിയനാക്കി എല്ലാരും കൂടി. എന്നാലും ഈ ദിവസം ഇങ്ങോട്ട് വരാറില്ലേ? ഈ ദിവസം നിന്റെ അവസാനത്തെ ബർത്ത്ഡേ ഒന്നല്ലല്ലോ. അതെ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കാണ്ടിരിക്കേ. എന്താ സംഭവം ഞാൻ നോക്കട്ടെ. ഞാൻ വിളിച്ചാവും വരും. പിന്നെ ഡി ജി പി അല്ലേ, വിളിച്ച ഉടനെ ഇപ്പൊ വരാൻ. ഞാൻ പോ, എനിക്ക് വേറെ കാര്യങ്ങളുള്ളു. നീ ഒന്നും കനക മാമൻ വന്നടാ. അവിടെ എല്ലാരും കാത്തിരിക്കുക. എന്താ വരത്ത്? അതെ അത് മതി അത് മതി അത് മതി അത് മതി അത് കുഴപ്പമില്ല. ആ മാം പോണില്ല, ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ശരി ശരി. എന്താ പറഞ്ഞേ?
അവങ്ങോട്ട് വരായിരുന്നു. അപ്പോഴാണ് സി എ വിളിച്ചിട്ട് എയർപോർട്ടിൽ എന്തോ ചെക്കിംഗ് ഉണ്ട് അർജന്റായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പോയി. ആ നിങ്ങളെല്ലാവരും പിറന്നാൾ ആഘോഷിച്ചോളാൻ പറഞ്ഞു. നീ ഒട്ടും വിഷമിക്കണ്ടെന്നാ പറഞ്ഞ്, വൈകിട്ട് ഒരു കേക്കായിട്ട് വരാം, എന്നിട്ട് ബീഫും മട്ടനൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവനും അമ്മയും പെങ്ങളും എല്ലാരും കൂടെ വൈകിട്ട് എപ്പോഴാന്നൊക്കെ രാത്രി എപ്പോഴാ ആഘോഷിച്ചോ, ഞാൻ കാണില്ല, എനിക്ക് വേറെ കാര്യങ്ങൾ. ഇതുണ്ടല്ലോ ആങ്ങളുടെയും പെങ്ങളുടെയും ഉണ്ടല്ലോ അഹങ്കാരാണ്. എന്താ വൈകുന്നേരം ആഘോഷിച്ച ആഘോഷാവൂലേ? വേണ്ട, ആഘോഷിക്കണ്ട, ഇവിടെ ആരും ഒന്നും ആഘോഷിക്കണ്ട. രണ്ടു നേരം ആഘോഷിച്ചൂടെ? പിന്നെ രണ്ടു നേരം ഒരു കാര്യം ചെയ്യാം, അവനെ കാത്തിരുന്നിട്ട് അവൻ വന്നില്ലെങ്കിൽ നമുക്ക് രാത്രിയും പിന്നെ വെളുപ്പം രാവിലെയും അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആഘോഷിക്കാം. നീ വെറുതെ എഴുതിയില്ല എണ്ണ ഒഴിക്കല്ലേ? നിങ്ങളൊന്ന് നിർത്തി എന്തായാലും. കണ്ടാ പിന്നെ എങ്ങനെ നിർത്തും? നീ ചെന്ന് ചോറ് കൊണ്ടിരിക്കേ, അവരതൊക്കെ ആദ്യം പറഞ്ഞു വിടുവല്ലോ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൻ വൈകുന്നേരം കോച്ച് കൊണ്ടാ പറഞ്ഞിട്ടാ. ഈ പൂലോക ഉടായ്പ പറഞ്ഞത് കേട്ട അമ്മ വിശ്വസിച്ചിരിക്കണ. സ്വന്തം ഭാര്യയെ പറ്റിച്ചവനാണ് അവൻ. ഇനി അവന്റെ വാക്കും കേട്ട് കോച്ച് നോക്കിയിരുന്നു നടക്കൂല. എടാ അവൻ സ്കോച്ച് കൊണ്ടുവരും, അവൻ കൊണ്ടുവരുന്ന സ്കോച്ചും പിന്നെ നടരാജൻ എന്തോ പറഞ്ഞില്ലേ, വൈകുന്നേരം നമുക്ക് അടിച്ചു പൊളിക്കാം. അത് രണ്ടും കൂടെ നമ്മൾ അടിക്കൂല, നടരാജൻ കൊണ്ടുവരുന്ന സാധനം ഞങ്ങൾ അടിക്കും, അമ്മാവും മരുമ്പും കൊണ്ടുവരുന്ന സ്കോച്ച് അടിച്ചാ മതി. അപ്പൊ നമുക്ക് വൈകുന്നേരം കൂടാം, എന്നാ കൂടിക്കോട്ട്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. സ്കോച്ച് അടിച്ചിട്ടുള്ള ഒലാത്തലായിരിക്കും ഇല്ലേ? അവൻ വന്നില്ലടാ. അയ്യോ വന്നില്ലേ? അവൻ ചതിച്ചു. അല്ലേ അമ്മാവാ, ഞാൻ അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുക, അവനെ അമ്മാവ ഇന്ന് ആദ്യമായിട്ട് കാണണമല്ലോ. അവൻ വർഷങ്ങളായിട്ട് ഇതുപോലെ ഉടായ്പാണെന്ന് അറിയാമല്ലോ. സ്കോച്ച് നോക്കിയിരിക്കുന്നു. പക്ഷേ നടരാജനുണ്ടല്ലോ, അവനാണ് പറഞ്ഞ വാക്കു പാലിച്ചു, സാധനം കൊണ്ടുവന്നു, ഫ്രൂട്ട്സ് ഇട്ട് മാറ്റിയത്. ഇപ്പം സംഭവം പോയിട്ട് രണ്ടെണ്ണം വേണോ? ഇന്ന് പോടാർന്ന്. ഓ, എൻ്റെ സാധനം വേണ്ട, അവൻ കൊണ്ടുവരും. ആ കൊണ്ടുവരും, കൊണ്ടുവരും, നോക്കിയിരുന്നോ? ഏ നേരം വെളുക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട്. സ്കോച്ച് വന്നിട്ട് അമ്മ അതും കുടിച്ചിട്ട് ഉറങ്ങിയാൽ മതി കേട്ടാ. പിന്നെ മഞ്ഞുണ്ട്, ഒരുപാട് തണുപ്പും ഉണ്ടാ, ചിലപ്പോൾ കൈയും കാലും കോച്ചും. സ്കോച്ച് കിട്ടേയില്ല, കോച്ച് കുടിക്കാം. രണ്ടെണ്ണുണ്ടോ? വേണോ? നടരാജൻ കൊടുത്തത് നിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? കൊണ്ടടാ. ഉണ്ട്, പക്ഷേ ഇതിനകത്താണ്. ഇറങ്ങി കുടിക്കുമോ? പറ്റുമോ? സ്കോച്ച് കുടിച്ചാ നിങ്ങൾ, സ്കോച്ച് കുടിയാതിരിക്കുന്നു, സ്കോച്ചേ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു. അപ്പോ അയ്യോ, ആരെയാണ് കുളി വെച്ചാ? എന്റെ ദൈവം, ഈ മുറ്റ എന്തേ കാണുന്നത്? എപ്പ തുടങ്ങിയ മഴയാണോ? ആ ചവറ് മഴ പെയ്താ പിന്നെ ചവറുണ്ടാവില്ല. ആ പുറകിലത്തെ വാഴ രണ്ടെണ്ണം മറിഞ്ഞു കിട്ടുന്നുണ്ട്. ആ എനിക്കറിയത്തില്ല, പാർട്ടി രൂപീകരണത്തിന്റെ വാർത്ത വരും അതിലൊന്നും. അല്ല, പോലീസുകാരൻ വന്ന വന്ന് ഓടിന്റെ മേളിൽ കയറി ഇരിപ്പുണ്ട്. ഓടിന്റെ മേളിൽ ഇരിക്കുന്ന മരപ്പെട്ടിയാ. ചില ആൾക്കാരുടെ കൂടെ ജീവിച്ച മരപ്പെട്ടിയുടെ സ്വഭാവം ഒക്കെ ഉണ്ടാവും. അവൻ ജനിച്ചു വളർന്നതൊക്കെ നിന്റെ കൂടെ അല്ലേ, പിന്നെ ആ സ്വഭാവം കാണും. രാവിലെ എന്റെ അടുത്ത് വെറുതെ ഉടക്കിന് വരല്ലേ വിളിച്ചോ? അല്ലടി, കളക്ടർക്കും ആരോഗ്യമന്ത്രിക്കും കാണില്ല ഇത്രയും തിരക്ക്. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വരട്ടെ. കൊറോണ പോയി കഴിഞ്ഞാലെങ്കിലും വരുമോ? നിങ്ങൾക്ക് എന്നാന്നേ, നിങ്ങളെ പോലെ പണിയില്ലാതെ വീട്ടിലിരിക്കണ അല്ലവൻ. അവനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അവൻ അതിന്റേതായ ഉത്തരവാദിത്തം കാണിക്കും. അല്ലാതെ നിങ്ങളെ പോലെ കണ്ടവന്റെ പോക്കറ്റിൽ കൈയിട്ട് പൈസ എടുക്കണ അല്ല അവന്റെ പണി. ക്ലീറ്റ് വെച്ചേട്ടാ ഒന്നും മിണ്ടണ്ട. ആ മിണ്ടാതിരിക്കണ തന്നെ എല്ലാവർക്കും നല്ലത്. പറയാനുള്ളത് പറയണം. ഇപ്പൊ സംഭവം ഇന്നലെ എന്തോ അല്ല, കൈക്കൂലി എല്ലാം കിട്ടിയിട്ടുണ്ടാവും. കൈക്കൂലി മേടിക്കണം നിങ്ങൾ, അല്ല എന്റെ അങ്ങളുടെ സ്വഭാവമല്ല. നല്ല ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത്, നല്ല സ്കോച്ച് അടിച്ചേണ്ടായിരിക്കും അല്ലേ? തുടങ്ങിയാരെല്ലാം കൂടെ
ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു തോന്നി പോവുക. എന്റെ ഗിരിരാജ പോയാലെന്തെന്ന് ഞാൻ ആലോചിക്കുക. ഇതൊന്നും ഒരു കാലത്തും നന്നാവത്തില്ല. ചേച്ചി വേണമെങ്കിൽ വന്നാൽ മതി, ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു. അപ്പൊ പറയണതാണ് കുഴപ്പം, ഓരത്തന്മാര് തെമ്മടത്തരം കാണിക്കണേന് കുഴപ്പമില്ല. ഓ ഏ വരുന്നു ലോകാരോഗ്യ സംഘടനയുടെ തലവൻ. എന്റെ ചെറുക്ക ഇന്നലെ ഉച്ച മുതൽ ഇവിടെ നടന്ന പുകില് വല്ലതും നീ അറിഞ്ഞോ? എടി തിരക്കല്ലേ, ഒരു ഓഫീസർ വിളിച്ചെടുക്ക, ഒരു സ്ഥലത്ത് പോകണം പറഞ്ഞപ്പോ നീ പോയാലേ പറ്റുള്ളൂ. ഇത് എന്ത് തിരക്കാട്? ഇത് നിനക്ക് ഇവിടെ വീട്ടില് രാത്രിക്ക് വീട്ടിലെങ്കിലും വരാൻ പാടില്ലേ? ഞാൻ ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് എത്തുന്നത്. എത്ര മണി എത്തിയതിനു ശേഷം കോട്ടയസ് കയറി ഒരു 2 മണിക്കൂർ ഒന്ന് കിടന്ന് ഉറങ്ങി, എന്നിട്ടാ കുളിച്ച് വരുന്ന വഴി. അപ്പൊ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് ഇതാക്കിയാ പോരായിരുന്നു നിനക്ക് രാത്രിയോ വെളുപ്പിനോ വന്നെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ എന്താ? വയസ്സായ അമ്മ ഉണ്ട്, അമ്മാവനുണ്ട്, കൊച്ചുങ്ങളുണ്ട്. അവളുടെ ബർത്ത്ഡേ ആണ്, നിനക്ക് അറിയാൻ പാടില്ല കാര്യം. നീ അറിയാ, അതുകൊണ്ടല്ലേ വന്നത്. വേഷം കിട്ടും, വന്ന് ഫോൺ ചെയ്ത് പറയാറില്ല എന്നാ വരില്ലെന്ന്. ഞാൻ അവളെ എത്ര പ്രാവശ്യം വിളിച്ചു, അവള് ഫോൺ എടുക്കണ്ടേ? ഏടേ എടേ, ഒരാളെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം പറ്റിക്കാം, ഇത് കുറെ വർഷമായിട്ട് നീ ആ പെങ്കൊച്ചിനെ പറ്റിച്ചോണ്ടിരിക്കാ. നീന്തായിരുന്നു പോണം, അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ആർക്കും മനസ്സിലാവില്ല. ഇങ്ങനെ നാളെ കളിയാക്കരുത്, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. നീ ഓരോന്ന് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇവരോടൊക്കെ പറഞ്ഞിട്ട് അത് നടക്കാഞ്ഞിട്ട് ഈ നേരം വരെ അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അറിയാം അമ്മാവ, ഞാനൊരു പോലീസുകാരനല്ലേ, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ. അമ്മാവനെങ്കിലും ഇത് മനസ്സിലാക്കത്. അമ്മാവിനിപ്പം എന്താ വേണ്ടത്? വേണ്ട. എന്താ വേണ്ട? ഞാൻ അങ്ങനെ നിങ്ങൾ കരുതുന്ന പോലെ വലിയ മദ്യപാനിയൊന്നുമല്ല. ഈ കൊറോണ വന്നിട്ട് സർക്കാർ മദ്യം നിർത്തിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ഞാനൊരു തുള്ളി മദ്യം തൊട്ടിട്ടില്ല. പിന്നെ സർക്കാർ മദ്യം വീണ്ടും വിപണിയിൽ ഇറക്കിയപ്പോൾ ഒരു പിറന്നാളല്ലേ, രണ്ട് പെഗ് അടിക്കാന്ന് തോന്നി എൻ്റെ പൊട്ട ബുദ്ധി, ഞാൻ അത് പിൻവലിച്ചു. ഞാൻ പറയുന്ന ഏകമാവാ, ലില്ലിയെടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നമുക്ക് ഇന്നത്തെ ദിവസം ആ പിറന്നാൾ അങ്ങ് ആഘോഷിക്കാം. തീർന്നില്ലേ? വേണ്ടേ. കനക സാറേ, ഉഗ്ര വാർത്തയാണല്ലോ, നിങ്ങൾ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. കാക്കിക്കുള്ളിലെ കരുതൽ. തിരുവനന്തപുരം. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി സർക്കാർ നിർദ്ദേശം ലംഘിച്ച് ക്വാറന്റൈനിൽ പോകാതെ കടന്നു കളഞ്ഞ 2 യുവാക്കളെ പൂജപ്പുര സ്റ്റേഷനിലെ SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദഗ്ധമായി പിടികൂടി ക്വാറന്റൈനിലാക്കി. SI ശ്രീജിത്തിനൊപ്പം സംഘത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ കനകൻ, സുരേഷ്, സാബു എന്നിവരാണ്. ഇവരെ DGP അനുമോദിച്ചു. എന്റെ മോൻ അവന്റെ അച്ഛനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നല്ല കാര്യവും ചെയ്യാൻ മനസ്സുള്ളവരാ. എന്റെ മോൻ നാട്ടിനൊരു മാതൃകയാവണം. എന്നും നീ അങ്ങനെ തന്നെ ആയിരിക്കണം. ലില്ലിമോളെ, ഇതൊക്കെ വെറുതെയാണ്. ഇവിടെ കാട്ടാക്കട സ്റ്റേഷനിലെയും പിന്നെ നെടുവങ്ങാട് സ്റ്റേഷനിലെ പോലീസുകാർ എന്തെല്ലാം ചെയ്ത്, അതൊന്നും പത്രത്തിൽ വന്നില്ല. ഇത് പത്രക്കാരെ ഭീഷണിപ്പെടുത്തി കൊടുത്ത വാർത്തയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയൊന്നും അല്ല, ഏട്ടൻ്റെ ആപ്പമില്ലാതെ കഷ്ടപ്പെട്ട് തന്നെയാ ഫോട്ടോ പത്രത്തിൽ വന്നത്. ഇത്ര നേരം വരെ കനകൻ ഓടിന്റെ മുകളിലായിരുന്നേ, ഇപ്പൊ അതേ നിന്റെ നെഞ്ചിനകത്തായി. Audience.